മരണത്തെ പറ്റി നമുക്ക് ഓർമ്മയുണ്ടോ? മരണത്തെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെടാതെ എങ്ങനെയാണ് ഈ ലോകത്തെ നമുക്ക് ജീവിക്കാൻ കഴിയുക? എല്ലാ ശരീരവും ഈ രോഗത്തിൽ നിന്ന് വിട പറയേണ്ടതല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت لا سرير مرنة رجي أنبوي سريقة نجي أنا قد بنا بطي كروت بنا بطي بلوت بنا بطي فنكار بنا بطي فنكار بنا بطي كل نفس ذائقة الموت لا سرير مرنة رجي أنبوي سريقة نجي وإنما توفون أجوركم يوم القيامة അനശ്വരമായ ശാശ്വതമായ പാരിത്രികമായ ജീവിതത്തിനാണ് മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നരകമോചനം നൽകപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവൻ മാത്രമാണ് വിജയിച്ചിരിക്കുക. ഈ ദുനിയാവിന്റെ ജീവിതം നശ്വരമാ, ഈ ദുനിയാവിന്റെ ജീവിതം താൽക്കാലികമാ, ഇതിന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ജീവിതമാ. അതുകൊണ്ട് മരണം എന്ന് പറയുന്ന പ്രതിഭാസം നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നാമാണ് മരണത്തെ നിശ്ചയിച്ചത്, നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, നമ്മളെ അഭിജയിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. പ്രപഞ്ചനാഥനെ അമ്പയെ സംഹരിച്ച് കളയാമെന്ന് ഈജിപ്തിന്റെ അധികാരമരിക്കല്ലയോ എന്റെ അരമനയുടെ താഴ്ഭാഗത്തു കൂടിയല്ലേ നെയ് നദി ഒഴുകുന്നതെന്ന് പറഞ്ഞ ശപിക്കപ്പെട്ട മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനോട് പ്രപഞ്ചനാഥനായ പരിപാലകനായ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ബിംബങ്ങളെ നീ ആരാധിക്കാൻ പാടില്ല, നാട്ടിൽ അക്രമം ഉണ്ടാക്കാൻ പാടില്ല, അനീതി ഉണ്ടാക്കാൻ പാടില്ല, അരാജകത്വം കൈവരിക്കാൻ പാടില്ല. ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനോട് പറയുമ്പോ ഫിറഔൻ ചോദിക്കുകയാ, ഖാല ഫമർ റബ്ബുകുമായ മൂസ, നീയും നിന്റെ സഹോദരനായ ഹാറൂനും ഒരു റബ്ബിനെ പറ്റി പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അല്ലാഹു ആരാ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുക, അല്ലദീ യുനസ്സിലുൽ ഗൈസാ, അവൻ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാ, എന്റെ റബ്ബ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാ. ഫിറഔൻ പറയുകയാ, നിന്റെ റബ്ബ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ ആ വെള്ളം വീഴാൻ ഭൂമി വേണ്ടേ? ആ ഭൂമിയുടെ അധികാരി ഞാനാ, ഈ ഭൂമിയുടെ അധിപതി ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമായ ഫിറഔൻ എന്നവരുടെയാ ഭൂമിയിൽ അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർഗം പണിത ശത്താദിന്റെ അവിടെയാ മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നല്ലോ ശത്താദ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം ജനങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പലചരപ്പുരാനവനിൽ സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതാ. ഈ സമയം ശത്താദന്താ പറയുന്നത്, സ്വാലിഹ് പറയുന്നത് പരലോകത്ത് സ്വർഗം തരാമെന്നല്ലേ, എന്നാൽ ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ സ്വർഗം തരാം, എന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞ് സ്വർഗം പണിയുകയല്ലേ ശത്താദ്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് പരിവാരങ്ങളോടൊപ്പം കടന്നു വരികയാ. അവൻ പണിത സ്വർഗത്തിലേക്ക് വലത് കാലെടുത്തു വെച്ചു, ഇടത് കാല് വെക്കാൻ പോകുമ്പോഴല്ലേ
പേരെടുത്ത പൂർവിക പ്രമാണികൾ ഒടുക്കമെന്ത് സംഭവിച്ചു കേട്ടു കേൾവി നിലയോ സമസ്തനായ സീസറും പ്രശസ്തനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി അമർന്നു പോയി കാലചക്ര വിപ്രവർത്തിനെങ്കിലും നമുക്കു പിന്നെയും ദുശങ്ക മാറ്റമൊന്നുമില്ലയോ കുല്ലൊരു وإنما توفون أجوركم يوم القيامة